My dear students, today let's learn Unit 8 News Reporting. എന്ന പാഠത്തിലെ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് പാർട്ടാണ് വാർത്താ ഉറവിടങ്ങൾ അഥവാ ന്യൂസ് സോഴ്സസ്. നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് വാർത്ത എന്താണ്, വാർത്തയുടെ മൂല്യങ്ങൾ എന്താണ്, വാർത്ത എഴുതുന്ന ശൈലി എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പത്രത്തിലേക്കും ടെലിവിഷനിലേക്കും റേഡിയോയിലേക്കൊക്കെ ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് മറ്റ് സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ റോ മെറ്റീരിയലായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണോ, പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതാണോ വാർത്തകൾ? അല്ലെങ്കിൽ വാർത്ത ഇന്നിടത്തുനിന്ന് കിട്ടും എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സോഴ്സസ് ഓഫ് ന്യൂസ് അഥവാ വാർത്ത ഉറവിടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതെന്താണ് നമുക്ക് നോക്കാം. പത്രപ്രവർത്തകർക്ക് വാർത്തകൾ നൽകുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പുസ്തകങ്ങൾ, ഫയലുകൾ, രേഖകൾ, കത്തുകൾ, ഇതെല്ലാം വാർത്ത ഉറവിടങ്ങളാണ്. ഇവ വിശ്വസനീയവും ആധികാരികവുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ അത് ആധികാരികമായിരിക്കണം, അല്ലെങ്കിൽ അത് കൃത്യതയുള്ളതായിരിക്കണം. കൂടാതെ പത്രസമ്മേളനങ്ങൾ, പൊതുയോഗങ്ങൾ, ഔദ്യോഗിക വാർത്താ സമ്മേളനം അഥവാ ബ്രീഫിംഗ്, ഇതെല്ലാം ഏറ്റവും സാധാരണമായ വാർത്ത ഉറവിടങ്ങളാണ്. എന്നാൽ സവിശേഷ വാർത്തകൾ അഥവാ എക്സ്ക്ലൂസീവ് ന്യൂസ് ശേഖരിക്കാനായി വിശ്വസനീയമായ മറ്റു ഉറവിടങ്ങളെ ആശ്രയിക്കേണ്ടി വരും. എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റ് മാധ്യമങ്ങൾക്കൊന്നും കിട്ടാത്ത വാർത്തയാണ്, എന്നാൽ നമ്മളുടെ മാധ്യമത്തിന് മാത്രം കിട്ടി. അങ്ങനെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് കോമൺ സോഴ്സുകൾ, അത് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു സോഴ്സുകളിൽ നിന്നായിരിക്കില്ലല്ലോ അത്. സാധാരണക്കാർ മുതൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആധികാരിക ഉറവിടങ്ങൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള വാർത്താ സ്രോതസ്സുകളുണ്ട്. അതുകൊണ്ട് വാർത്താ ഉറവിടങ്ങളെ എങ്ങനെ വർഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള വാർത്താ ഉറവിടങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആധികാരികതയെ അടിസ്ഥാനമാക്കി വാർത്താ ഉറവിടങ്ങളെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, പ്രാഥമിക ഉറവിടങ്ങൾ അഥവാ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ്. രണ്ടാമത്തേത് സെക്കൻഡറി സോഴ്സ് ഓഫ് ന്യൂസ് അഥവാ ദ്വിതീയ ഉറവിടങ്ങൾ. മൂന്നാമത്തേത് ടെർഷറി സോഴ്സസ് ഓഫ് ന്യൂസ് അഥവാ തൃതീയ ഉറവിടങ്ങൾ. ആദ്യത്തേത് പ്രാഥമിക ഉറവിടങ്ങൾ അഥവാ പ്രൈമറി സോഴ്സസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അത് സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നത്, ഒരു അപകടം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, മാൻമെയ്ഡ് ഡിസാസ്റ്റർ സംഭവിക്കുന്നത്, അവിടെയൊക്കെ പ്രഥമമായിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ അതിന് പ്രാഥമിക സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമിക സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആളുകൾ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് സ്ഥിരമായിട്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടത് തെറ്റുപറ്റില്ല എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ആരാണോ സംഭവം നേരിട്ട് കണ്ടത്, ദൃക്സാക്ഷിയായിട്ടുള്ളത്, വിറ്റ്നസ് ആയിട്ടുള്ളത്, അവരിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത, അതൊരു പത്രപ്രവർത്തകനാണെന്നില്ല, അതായത് ഒരു റിപ്പോർട്ടർ ജേർണലിസ്റ്റ് ആകണമെന്നില്ല, ആരാണോ സംഭവസ്ഥലത്ത് നിന്ന് സംഭവം നേരിട്ട് കണ്ടത്, സംഭവസ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് ഇരിഞ്ഞിരിക്കായിരുന്നു നിൽക്കായിരുന്നു അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ആ സംഭവം കണ്ടവർ. അപ്പോൾ പ്രാഥമിക ഉറവിടങ്ങൾ അഥവാ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസ്യമായ വാർത്ത ഉറവിടങ്ങളാണ് പ്രാഥമിക ഉറവിടങ്ങൾ. സംഭവങ്ങളിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ളവരോ ദൃക്സാക്ഷികളോ ആണ് പ്രാഥമിക ഉറവിടങ്ങൾ. സംഭവത്തെക്കുറിച്ച് ആധികാരികമായ വിവരണം നൽകാനായിട്ട് കഴിവുള്ളവരായിരിക്കും ഇവർ. കാരണം നേരിട്ട് കണ്ടവരാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം പല ആക്സിഡൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ അതിന് ദൃക്സാക്ഷികളായിട്ടുള്ളവർ, ഇനി ആക്സിഡൻറ്റ് തന്നെയല്ല, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, പെട്ടെന്ന് പ്രളയജലം ഇരച്ച് കയറുന്നു, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന വെള്ളത്തിൽ, ഇതിൻ്റെയൊക്കെ ഒരു പക്ഷേ തൊട്ടിപ്പുറത്തെ കെട്ടിടത്തിൽ നിന്ന ഒരാൾ തൻ്റെ ക്യാമറയിലെടുക്കുന്ന ഒരു വീഡിയോ, ഒരു ഫോട്ടോ, അതിനൊക്കെ വലിയ മൂല്യമുണ്ടല്ലോ. കാരണം അവരത് നേരിട്ട് കണ്ടവരാണ് എന്താണ് സംഭവിച്ചത്. അത് കൂടാതെ ഈ വാഹന അപകടങ്ങളൊക്കെ സി സി ടി വിയിൽ നിന്ന് കിട്ടുന്ന ഒരിത് പോലെ, അപ്പോൾ സി സി ടി വി കാണുന്ന പോലെയാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ളവർ. അപ്പോൾ അതുകൊണ്ട് പ്രാഥമിക അപകടങ്ങൾ എന്ന് വെച്ചാൽ സംഭവം നേരിട്ട് കണ്ടവരാണ്. ഇനി അടുത്താണ് സെക്കൻഡറി സോഴ്സസ് അഥവാ ദ്വിതീയ ഉറവിടങ്ങൾ. പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചവരാണ് ദ്വിതീയ ഉറവിടങ്ങൾ. എന്ന് വെച്ചാൽ
ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു, ആ കണ്ടതിൽ ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നു, ആളെ രക്ഷിക്കാനായിട്ട് ചെന്നു, അയാളോട് എന്താ സംഭവിച്ചത് ചോദിക്കുന്നു, അയാൾ ഒരു പക്ഷെ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അയാൾ പറഞ്ഞു, അയാൾ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന ഒരാളിൽ നിന്ന് കിട്ടിയ വാർത്തയാണ്. ഇനി അതല്ലെങ്കിൽ സംഭവത്തിൽ നേരിട്ട് പങ്കാളികളായ ആളുകൾക്ക് ഒരു പക്ഷേ വാർത്ത കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം, ദൂരത്തിലോ ഏതെങ്കിലും പരിമിതികളുണ്ടാകാം. ആ സാഹചര്യത്തിൽ അവരിൽ നിന്ന് ലഭിച്ച, ഉദാഹരണത്തിന് ഒരു അപകടത്തിൽപ്പെട്ട ആളുകൾ, അവർ ഫസ്റ്റ് അവർക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് സംസാരിച്ചു, പിന്നീട് അവർക്കൊരു മാധ്യമത്തോട് സംസാരിക്കാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയിലാകണമെന്നില്ല. അപ്പോൾ അവരിൽ നിന്ന് വാർത്ത ലഭിച്ചവരാണ് ദ്വിതീയ ഉറവിടങ്ങൾ. അതായത് ഇവർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമായിട്ടോ ദൃക്സാക്ഷികളുമായിട്ടോ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പ്രാഥമിക ഉറവിടങ്ങൾ ഉപേക്ഷിച്ച് ഇവർക്ക് ഇവയ്ക്ക് വിശ്വാസ്യത കുറവായിരിക്കും. പ്രാഥമിക ഉറവിടങ്ങളുടെ അത്ര തന്നെ വിശ്വാസ്യത ഉണ്ടാകണമെന്നില്ല. അടുത്തതാണ് ടെർഷ്യറി സോഴ്സസ് അഥവാ തൃതീയ ഉറവിടങ്ങൾ. എവിടെ നിന്നെങ്കിലും വിവരങ്ങൾ ലഭിച്ചവരാണ് തൃതീയ ഉറവിടങ്ങൾ. പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും ദ്വിതീയ ഉറവിടങ്ങളിൽ നിന്നും അറിഞ്ഞ വിവരങ്ങളുടെ ശേഖരമായിരിക്കും ഇവരെ നൽകുന്നത്. അതായത് ആദ്യം പറഞ്ഞ ദൃക്സാക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സസ് അഥവാ ദ്വിതീയ ഉറവിടങ്ങൾ, രണ്ടാമത് പ്രാഥമിക സോഴ്സിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെ സോഴ്സ്. ഈ രണ്ടാമത്തെ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ചില വാർത്ത ഉണ്ട്, രണ്ടാമത്തെ സോഴ്സിനും മീഡിയയുടെ മുന്നിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് ടെർഷറി, പിന്നെ പറയുന്ന ആൾ ടെർഷറി സോഴ്സായിട്ട് മാറുന്നു. സോ സംഭവത്തെക്കുറിച്ച് അവ്യക്തമായ അറിവ് മാത്രമേ തൃതീയ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇവർ നൽകുന്ന വിവരങ്ങൾക്ക് വിശ്വാസ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമേ തൃതീയ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്തതായി പൊതുവായ വാർത്താ ഉറവിടങ്ങൾ അതേതൊക്കെയാണ് നോക്കാം. മാധ്യമം അതായത് സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും തന്നെ വാർത്ത കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ പൊതുവായ വാർത്താ ഉറവിടങ്ങൾ എന്ന് വിളിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പൊതുവായ ചില സ്ഥിര വാർത്താ ഉറവിടങ്ങൾ ഉണ്ടായിരിക്കും. വാർത്ത ലഭിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മാധ്യമങ്ങൾ വാർത്താ ലേഖകരെ അഥവാ റിപ്പോർട്ടേഴ്സിനെ അയക്കാറുണ്ട്. അടിസ്ഥാന വാർത്താ ഉറവിടങ്ങളെ സർക്കാർ തലമെന്നും സ്വകാര്യ ഉറവിടങ്ങളെന്നും വേർതിരിക്കാം. ഉദാഹരണത്തിന് കോടതി, നിയമസഭ തുടങ്ങിയവ സർക്കാർ ഉറവിടങ്ങളും വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ അഥവാ NGOs തുടങ്ങിയവ സ്വകാര്യ വാർത്താ ഉറവിടങ്ങളാണ്. ഇനി സ്ഥിരമായ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഉറപ്പായിട്ട് ന്യൂസ് കിട്ടും, എല്ലാ ദിവസവും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാർത്ത കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥിര വാർത്താ ഉറവിടങ്ങൾ. വാർത്താ ലേഖകരെ വാർത്ത ശേഖരിക്കുവാൻ ചുമതലപ്പെടുത്തുന്ന പ്രത്യേകമായൊരു പ്രദേശത്തെയോ സ്ഥലത്തെയോ സ്ഥാപനത്തെയോ ആണ് സ്ഥിര ഉറവിടങ്ങളെന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ ബീറ്റ് എന്ന് വിളിക്കും. ബീറ്റ് എന്ന് വെച്ചാൽ അടിക്കുക എന്നൊരർത്ഥമുണ്ട്, BET. പക്ഷേ ഇവിടെ ബീറ്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വാർത്ത കിട്ടുന്ന ഉറവിടങ്ങളെയാണ് നമ്മൾ ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് റിപ്പോർട്ടേഴ്സിനെ അയക്കും. സ്ഥിരമായിട്ട് വാർത്ത കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഓരോ ബീറ്റും ഓരോ റിപ്പോർട്ടേഴ്സിനും കൊടുക്കുന്നു. വിശ്വസനീയമായ സ്രോതസ്സുകളുടെ അഥവാ സോഴ്സുകളുടെ സഹായത്തോടെ വാർത്താ ലേഖകർ തൻ്റെ സ്ഥിര ഉറവിടങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ നിരന്തരം വിലയിരുത്തുകയും വാർത്താ പ്രാധാന്യമുള്ളവയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വാർത്ത കിട്ടുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിരീക്ഷിച്ച് അവിടെ എന്തെങ്കിലും വാർത്ത ഉണ്ടോയെന്ന് നോക്കുന്നു, ഇല്ലെങ്കിൽ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം വാർത്ത കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നു. സ്ഥിര ഉറവിടങ്ങളുടെ മേഖലയിലുള്ള പ്രാവീണ്യം, ഏത് സമയവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യം, വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളുമായുള്ള ബന്ധം എന്നിവ വെറും വാർത്താശേഖരണത്തിലുപരിയായി സ്ഥിര ഉറവിടങ്ങളിൽ നിന്ന് ആഴമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സഹായകമാകുന്നു. എന്ന് വെച്ചാൽ ഒരു സ്ഥിര ഉറവിട മേഖല, ഉദാഹരണം കോടതി എന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ നിന്ന് വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും, ആ വ്യക്തിക്ക് അതിനകത്തൊരു എഫിഷ്യൻസി അഥവാ ഒരു പ്രാവീണ്യം വരുന്നു. അതുപോലെ തന്നെ ഏത് സമയവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വാർത്ത കിട്ടാവുന്ന രീതിയിൽ ഏതെങ്കിലും സോഴ്സുകളുമായിട്ട് കോണ്ടാക്റ്റ് നിലനിർത്തുക.
വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളുമായുള്ള ബന്ധം. ഈ ലഭിക്കുന്ന വാർത്ത തന്നെ വിശ്വസനീയമായ ഒരു വാർത്താ സ്രോതസ്സായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ഥിരമായിട്ട് വാർത്ത കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വാർത്ത ശേഖരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്ന് പറഞ്ഞില്ല. ഇനി ഇതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോലീസ് സ്റ്റേഷൻ, ശരിയല്ലേ? എല്ലാ എന്ത് ക്രൈം നടന്നാലും ആദ്യം എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിലാണ് സ്ഥിരമായിട്ട് വാർത്ത കിട്ടും. അടുത്ത് കോടതി, ആശുപത്രികൾ. ആശുപത്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൈവറ്റ്, ഗവൺമെൻറ് ആശുപത്രി, മെഡിക്കൽ കോളേജസ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥിര ഉറവിട മേഖലകൾ. ഇനി താഴെ വിവരിക്കുന്നവ മറ്റ് ചില പ്രധാന വാർത്താ സ്രോതസ്സുകളാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യ ഉറവിടങ്ങളും സ്ഥിര ഉറവിടങ്ങളെന്ന് പറഞ്ഞു. ഇനി മറ്റ് ചില വാർത്താ സ്രോതസ്സിൽ നിന്നും നമുക്ക് വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, അതേതാണെന്ന് നോക്കാം. പത്രക്കുറിപ്പുകളും ലഘുലേഖകളും. പത്രക്കുറിപ്പെന്ന് ഉദ്ദേശിക്കുന്ന പ്രസ് റിലീസുകളാണ് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകാനായിട്ട് വിവിധ സ്ഥാപനങ്ങളോ മറ്റോ എഴുതി തയ്യാറാക്കുന്ന കുറിപ്പുകളെയാണ് പത്രക്കുറിപ്പുകൾ അഥവാ പ്രസ് റിലീസസോ ഹാൻഡ് ഔട്ട്സ് എന്ന് പറയുന്നത്. വ്യക്തികളും സ്ഥാപനങ്ങളും പത്രക്കുറിപ്പുകൾ നൽകാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ അത് ഒരു അവരുടെ സ്ഥാപനത്തിൻ്റെ ലോഗോയോടുകൂടി, അല്ലെങ്കിൽ എന്താ പറയുക, സ്ഥാപനത്തിൻ്റെ പേരും ഫോൺ നമ്പർ, ഇമെയിലൊക്കെ ഉള്ള ലെറ്റർ പാഡ് പോലുള്ളവയായിരിക്കും മിക്കതും തന്നെ നൽകപ്പെടുക. എന്നാൽ മാത്രമേ ആ സ്ഥാപനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് ശരിയാണെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. വ്യക്തികൾ സ്ഥാപനങ്ങളും പത്രക്കുറിപ്പുകൾ നൽകാറുണ്ട്. ഇത് കൂടുതലായിട്ടും പത്രങ്ങളുടെ പ്രസ് ക്ലബ്ബുകൾ വഴിയായിട്ടാണ് അത് ശേഖരിക്കുക അല്ലെങ്കിൽ നൽകപ്പെടുന്നത്. ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പൊതുജനസമ്പർക്ക ഉപാധികളിലൊന്നാണ് പത്രക്കുറിപ്പ്. ഇനി അടുത്താണ് പത്രസമ്മേളനങ്ങൾ അഥവാ വാർത്താ സമ്മേളനങ്ങൾ. വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങിയ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളും വ്യക്തികളും തങ്ങൾക്ക് പൊതുജനങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ നടത്തുന്ന ഔപചാരിക യോഗങ്ങളാണ് പത്ര സമ്മേളനങ്ങൾ. അറിയിക്കാനുള്ളവർക്ക് കൃത്യമായ ഒരു ചർച്ചാ വിഷയം ഉണ്ടായിരിക്കും. വെറുതെ എന്തെങ്കിലും വന്ന് പറയാനായിട്ടൊന്നും പത്രസമ്മേളനം അനുവദിച്ച് കിട്ടില്ല. പ്രസ് ക്ലബ്ബുകളിലാണത് നടത്തുക, അല്ലാതെയും നടത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ. പക്ഷേ അവിടെ പത്രത്തിൻ്റെ മാധ്യമ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം, അവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ടാകണം, അവർ വന്നിട്ടുണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു കൃത്യമായ ചർച്ചാ വിഷയങ്ങളുണ്ടാകണം. യോഗത്തിൽ നടത്തുന്ന പ്രസ്താവനകളെക്കുറിച്ച് വിമർശന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമപ്രവർത്തകർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു പക്ഷേ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഒരുങ്ങി വന്നിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ പോലും ചില ചോദ്യങ്ങളിലൂടെ കുറച്ചുകൂടി ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തി ശേഖരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് സാധാരണയായിട്ട് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ, അതായത് ആരാണ് സംസാരിക്കുന്നവർ സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനുള്ള സമയം കൊടുക്കും. ആ ചോദ്യത്തിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ സ്ഥലം, സമയം ഇവ തീരുമാനിക്കുക, പങ്കെടുക്കേണ്ടവരെ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം സമ്മേളനം നടത്തിപ്പുകാർ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് പങ്കെടുക്കാൻ വരുന്ന പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകരല്ല ഇത് അറിയിക്കേണ്ടത്. മാധ്യമപ്രവർത്തകരെ ആരാണോ നടത്തുന്നത് അവരെ അറിയിക്കാം. തൊട്ട് തലേ ദിവസം വരെ വിളിച്ചു ഉറപ്പിക്കണം. ഒരുപാട് തിരക്കുകൾക്കിടയിൽ അവർ മറന്നുപോകാനായിട്ട് ഇടയാകരുത്. അങ്ങനെ അവർ വരാനും വന്ന് അവർക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഉറപ്പ് വരുത്തുന്നതൊക്കെ ഈ സമ്മേളനം നടത്തിപ്പുകാർ തന്നെയാണ്. ഇനി മാധ്യമ കൂടിക്കാഴ്ച, രണ്ട് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പത്രസമ്മേളനങ്ങളും മാധ്യമ കൂടിക്കാഴ്ച, അതായത് ഇംഗ്ലീഷിൽ പ്രസ് കോൺഫറൻസസ് ആൻഡ് മീറ്റ് ദ പ്രസ്. പ്രസ് കോൺഫറൻസിൽ ആരാണോ പ്രധാനപ്പെട്ട ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരാണ് പത്രപ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പത്രസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മീറ്റിംഗ് നടത്തുന്നു. ഇനി മീറ്റ് ദ പ്രസ്, മീറ്റ് ദ പ്രസ്, ആ വാക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ കാര്യം മനസ്സിലാകും. പ്രസ്സിനെ മീറ്റ് ചെയ്യൂ, അതായത് പത്രപ്രവർത്തകർ ഒരാളെ, ഒരു പ്രമുഖ വ്യക്തിയെ വിളിച്ച് ആ വ്യക്തിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ അവർക്കുണ്ട്, അതിനായിട്ട് വിളിച്ചു വരുത്ത് നടത്തുന്ന മീറ്റിങ്ങാണ് മീറ്റ് ദ പ്രസ് അഥവാ മാധ്യമ കൂടിക്കാഴ്ച. പ്രശസ്തരോ പ്രമുഖരോ ആയ വ്യക്തികൾ ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള പത്രപ്രവർത്തകരുമായി സംവദിക്കുന്നതാണ്
മാധ്യമ കൂടിക്കാഴ്ച. പല സാഹചര്യത്തിലും പ്രമുഖർ ഇത്തരം കോള് അവർ അറ്റൻഡ് ചെയ്തു. അതായത് അവർ അതിന് തയ്യാറാകുക, അവരെ പത്രപ്രവർത്തകരെ മീറ്റ് ചെയ്യാണ്ട് അവർ തയ്യാറാകും. കാരണം ഒരുപക്ഷെ അവർക്ക് ജനങ്ങളിലേക്ക് ഒരു കാര്യം അറിയിക്കാൻ ഉള്ള ഒരു പറ്റിയ സമയമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലായിരിക്കും. അത് എത്രമാത്രം നടക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമ ഐഡിയലായിട്ടുള്ള കാര്യങ്ങൾ. ഇവർ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരോ വിവാദങ്ങളിലൂടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നവരാകാം. ഒരു വിവാദ വാർത്ത ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ്യം അറിയുന്ന ആ വിവാദത്തിൽ ഉൾപ്പെട്ട ആൾ അയാൾ നുണ പറഞ്ഞേക്കാം, ശരിയായത് പറഞ്ഞേക്കാം, എങ്കിൽ പോലും ജനങ്ങൾക്ക് അവരുടെ നിലപാടെന്തെന്ന് അറിയാനുള്ള ഒരു അവസ്ഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രാസിൻ്റെ രണ്ട് വശം പോലെയാണ്, വാർത്തയുടെ രണ്ട് ഭാഗവും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രമുഖമായ ഒരു വാർത്തയിലുൾപ്പെട്ട വിവാദത്തിലുൾപ്പെട്ട ഒരാളുടെ സ്റ്റാൻഡ് എന്താണ്, ഇനി അതല്ല വേറൊരു വ്യക്തിയാണ് അതിൻ്റെ പിന്നിലുള്ള ഏത് വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം. മാധ്യമ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ച് വിഷയങ്ങൾ ഉണ്ടായിരിക്കില്ല. സ്ഥലം സമയം തുടങ്ങിയ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നത് മാധ്യമങ്ങളായിരിക്കും. അടുത്തത് ഔദ്യോഗിക വാർത്താ സമ്മേളനം. സർക്കാർ വകുപ്പുകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഔദ്യോഗിക വക്താക്കൾ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന നിയുക്തരായവർ അവരുടെ പ്രധാന തീരുമാനങ്ങളെക്കുറിച്ച് അറിയിക്കുകയോ വിമർശനങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്യുന്നതാണ് ഔദ്യോഗിക വാർത്താ സമ്മേളനം. സജീവമായി നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇവർ മാധ്യമങ്ങൾക്ക് ലഘുവിവരണം നൽകുന്നു. ഔദ്യോഗിക സ്രോതസ്സായതിനാൽ വിവരങ്ങൾ പുനഃപരിശോധിക്കേണ്ടതില്ല. അടുത്താണ് സെമിനാറുകൾ, ചർച്ചായോഗങ്ങൾ, ശില്പശാലകൾ, പുതിയ തീരുമാനങ്ങൾ, കണ്ടെത്തലുകൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുന്ന പ്രധാന ഉറവിടങ്ങളാണ് സെമിനാറുകൾ. ചർച്ചായോഗങ്ങൾ, വർക്ക്ഷോപ്പ് അഥവാ ശില്പശാലകൾ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇവിടെ നടക്കുന്ന ചൂടുപിടിച്ച ചർച്ചകളിൽ വിവാദം സൃഷ്ടിക്കുന്ന ആശയങ്ങൾ രൂപപ്പെടാറുണ്ട്, അവ വാർത്ത പ്രാധാന്യം നേടാറുമുണ്ട്. അടുത്തത് സർക്കാരിതര സ്ഥാപനങ്ങൾ. വിവിധ സർക്കാരിതര സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ തുടങ്ങിയവ വാർത്ത ആകാറുണ്ട്. അടുത്ത ഗ്രന്ഥപുര അഥവാ വായനശാല, ലൈബ്രറി. വാർത്തകളുടെ മുൻകാല പ്രാധാന്യവും ചരിത്രവും വായനക്കാരെ അറിയിക്കുവാൻ പൊതുഗ്രന്ഥശാലകളും പത്രങ്ങളുടെ രേഖാശേഖരവും സഹായിക്കുന്നു. പൊതുഗ്രന്ഥശാലയിലായിരിക്കും ഒരു പ്രമുഖമായ ഒരു വിഷയം വരും, അതിൻ്റെ ഒരു പിന്നാമ്പുറ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രം ലൈബ്രറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചേക്കാം, പഴയ പത്രശേഖരങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം. കൂടാതെ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും മോർഗ് എന്ന പേരിൽ ഒരു ഗ്രന്ഥപുരയുണ്ട്. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന, ഫയലുകൾ സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥശേഖരമുണ്ട്. അതിൽ നിന്നും നമുക്ക് വാർത്ത ലഭിക്കുന്നതാണ്. അടുത്തതാണ് ഇൻ്റർനെറ്റ്. വിവരശേഖരണത്തിന് ലഭ്യമായ ഏറ്റവും വലിയ മേഖലയാണ് ഇൻ്റർനെറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. മുൻപൊക്കെ നമുക്ക് ആളുകളുമായിട്ട് ഒരുപാട് കോണ്ടാക്റ്റ് ആവശ്യമാണ്, കാരണം കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട്. ഇന്ന് പക്ഷേ നമ്മുടെ വിരൽത്തുമ്പിൽ വിജ്ഞാനം ലഭിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു സോഴ്സാണ് ഇൻ്റർനെറ്റ്. ഏറെക്കുറെ എല്ലാറ്റിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഒരേ വിഷയത്തെക്കുറിച്ച് അനേകം വിവരങ്ങൾ ലഭിക്കുമെന്നതിനാൽ പുനഃപരിശോധന നടത്തുവാൻ താരതമ്യേന എളുപ്പമാണ്. അടുത്തതാണ് വാർത്താ പ്രതിനിധികൾ അഥവാ കറസ്പോണ്ടൻസ്. വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ വാർത്ത ശേഖരണത്തിന് മാധ്യമങ്ങൾ നിയോഗിക്കാറുണ്ട്. തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് സ്ഥിരമായി വാർത്തകൾ ശേഖരിക്കുന്നവരാണ് വാർത്താ പ്രതിനിധികൾ അഥവാ കറസ്പോണ്ടൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കറസ്പോണ്ടൻസും ഒരു ന്യൂസ് സോഴ്സ് അഥവാ വാർത്താ സ്രോതസ്സാണ്. അടുത്താണ് സിൻഡിക്കേറ്റ് അഥവാ കാര്യവിചാര സഭ. ആവശ്യമനുസരിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്തകൾ, ഫീച്ചറുകൾ, ചിത്രങ്ങൾ, കാർട്ടൂണുകൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്ന കൂട്ടായ്മകളാണ് കാര്യവിചാര സഭ അഥവാ സിൻഡിക്കേറ്റ്. അതായത് ഒരു മാധ്യമത്തിന് എല്ലാ സ്ഥലങ്ങളിലേക്കും അത് ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളൊന്നും ശേഖരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അങ്ങനെ നിയോഗിക്കുന്ന സ്റ്റാഫിന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കണം, മറ്റാനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം. അതിനു മാത്രം കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വാർത്ത വരിക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും റിപ്പോർട്ടേഴ്സിനെ നൽകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ്, ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന്, ഒരു കൂട്ടം റിപ്പോർട്ടേഴ്സ് ചേർന്ന്
വാർത്തകളും അതോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസൊക്കെ ശേഖരിച്ചിട്ട് അത് വിവിധ മാധ്യമങ്ങൾക്ക് സെയിൽ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമൊന്നും മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. തങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ, തങ്ങളുടേതായ പ്രാതിനിധ്യം, തങ്ങളുടേതായ പ്രസൻസ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ മാധ്യമങ്ങൾക്ക് വേണ്ടത്ര നിലനിൽപ്പ്, അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള വാർത്തകൾ, വിദേശ വാർത്തകളോ അന്തർദേശീയ വാർത്തകളോ സംസ്ഥാനത്തിന് പുറത്തുള്ള വാർത്തകളോ ഒക്കെയാണ് ഇത്തരം രീതിയിൽ ശേഖരിക്കുന്നത്. ഒരു ലേഖനം തന്നെ ഇവർ വ്യത്യസ്ത ഭാഷകളിൽ പ്രസിദ്ധീകരണത്തിന് നൽകാറുണ്ട്. ഒരു രാജ്യം മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് രാജ്യത്തെ എല്ലാ ഭാഷകളിലേക്കും അല്ലെങ്കിൽ ആർക്കാണോ ആവശ്യമുള്ള വ്യത്യസ്ത ഭാഷകളിലേക്ക് നൽകുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സും അവിടെ ഉണ്ടാകും, തർജ്ജമ ചെയ്യുന്നവർ. ആദ്യകാലത്ത് അച്ചടി മാധ്യമങ്ങൾക്ക് മാത്രമാണ് സിൻഡിക്കേറ്റുകൾ വാർത്ത നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങൾക്കും സിൻഡിക്കേറ്റ് അഥവാ കാര്യവിചാര സഭകൾ ലേഖനങ്ങളും വാർത്തകളും നൽകുന്നു.